കാന്തപുരം എന്ന് പറയുന്ന ഏറ്റവും സ്വാധീനമുള്ള മത നേതാവിന്റെ ഇടപെടൽ. ഞങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു കാന്തപുരത്തിന്റെ നേതൃത്വത്തിലുള്ള കേരള സുന്നി ജമാഅത്ത് കൗൺസിൽ. കാന്തപുരം ഉസ്താദിനെ കുറിച്ച് മറുനാടൻ മലയാളി വലിയ മതുക് പറയാണ്, നിങ്ങൾ കേട്ടല്ലോ. പറഞ്ഞ് പറഞ്ഞ് എവിടം വരെ എത്തി ഒന്ന് കേട്ട് നോക്ക് നിങ്ങൾ. പിണറായി വിജയൻ, കാന്തപുരത്തെ നമ്മൾ ചെറുതായി കരുതരുത്. കേരളത്തിൽ ഏറ്റവും സ്വാധീനമുള്ള മുസ്ലിം നേതാവ് പണ്ട് പാണക്കാട് കുടുംബാംഗങ്ങളായിരുന്നെങ്കിൽ ഇപ്പോൾ അവരല്ല, ഇപ്പോൾ കാന്തപുരമാണ്. പാണക്കാട് തങ്ങളെക്കാൾ വലിയ സ്വാധീനം ഇന്ന് കാന്തപുരം ഉസ്താദിന്റെ വിഭാഗത്തിലാണ്. നല്ല കാര്യമാണ്. ഈ വിഷയം കേട്ട് നമ്മുടെ ഉസ്താദിനെ കുറിച്ച് മറുനാട് മലയാളി നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന സന്തോഷത്തോടെ കഥ അറിയാതെ ഗ്രൂപ്പിൽ നിന്ന് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്യുന്ന പാവങ്ങളായ ആളുകളോട് രണ്ട് കാര്യങ്ങൾ പറയട്ടെ. എല്ലാവരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ആദ്യമേ പറയട്ടെ, ഇവിടെ നമ്മുടെ കേരളത്തിന്റെ പൊതുബോധ മനസ്സ് വർഗീയതക്കെതിരാണ്. ആര് വർഗീയത പറഞ്ഞാലും അതിന് ആ മതത്തിന്റെ ആളുകൾ തന്നെ എതിർക്കുന്ന നല്ല സുന്ദരമായ കാഴ്ചയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിൽ വർഗീയതയ്ക്ക് സ്ഥാനവുമില്ല. എന്നാൽ നിങ്ങൾ ചോദിക്കും, മറുനാടൻ മലയാളിയെ പോലത്തെ ആളുകൾ പിടിച്ചു നിൽക്കുന്നത് എന്തുകൊണ്ടാണ്? അതിന് മറുപടി, മറുനാടൻ മലയാളി സാജൻ സസക്രിയെ പോലത്തെ ആളുകൾ ഇടക്കിടക്ക് പൊതുവിഷയങ്ങളൊക്കെ പറഞ്ഞ് അതിനിടയിൽ വർഗീയത പറഞ്ഞുകൊണ്ടാണ് അവരിങ്ങനെ മുന്നോട്ട് പോകുന്നത്. ഈ അടുത്ത് കാന്തപുരം ഉസ്താദിനെ കുറിച്ച് നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. അതിൽ തൊട്ട് മുമ്പും ശേഷമുള്ള വീഡിയോ കണ്ടാൽ നമുക്കത് വ്യക്തമായി ബോധ്യപ്പെടും. മുസ്ലിങ്ങളാകുന്ന ഭീകരവാദികളെ കൊണ്ട് പിണറായി മുട്ടി വിറച്ചു, നിങ്ങൾ കണ്ടല്ലോ. മുസ്ലിങ്ങളാകുന്ന ഭീകരവാദികളെ കൊണ്ട്. അതുപോലെ ഫേസ്ബുക്ക് പേജിൽ കാണാം, കാന്തപുരം ഉസ്താദിനെ കുറിച്ച് കേട്ടാൽ അറക്കുന്ന പഴകി പൊളിച്ച ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. ഇങ്ങനെ വർഗീയത മാത്രം പറഞ്ഞുകൊണ്ട് പിടിച്ചു നിൽക്കാൻ വേണ്ടി ഇടക്കിടക്ക് നല്ല കാര്യങ്ങൾ പറയുന്ന ഈ മനുഷ്യനെ, ഈ സാജൻ സക്രിയ, നാം തിരിച്ചറിയാതെ പോകരുത്. വാക്കിൽ പറഞ്ഞാലും സ്നേഹിച്ച് നക്കി നക്കി കൊല്ലുക എന്ന് പറഞ്ഞതുപോലെ രോഗം ബാധിച്ചൊരു കുട്ടിക്ക് വേണ്ടി ആ കുട്ടി മുസ്ലിം ആയതുമേൽ അവിടെയും വർഗീയത പറഞ്ഞ മറുനാടൻ മലയാളി തീർന്നിട്ടില്ല. SDPI എന്ന് പറയുന്ന പാർട്ടി ഒരു കുട്ടി മുദ്രാവാക്യം വിളിച്ചപ്പോ മദ്രസകൾ മുഴുവനും ഭീകരവാദം പഠിപ്പിക്കുന്നു എന്ന് പറഞ്ഞ മറുനാടൻ മലയാളി ഈ മറുനാടൻ മലയാളിൽ നന്മയായ വാർത്ത കേൾക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ച് എന്താണ് മനസ്സിലാക്കേണ്ടത്? അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറുനാടൻ മലയാളിയിൽ ഒരിക്കലും നന്മ വാർത്തകൾ നാം പ്രതീക്ഷിക്കേണ്ട. അത് വർഗീയത മാത്രം പറയുന്ന മാമാ മാധ്യമമാണെന്ന് മനസ്സിലാക്കി അർഹിക്കുന്ന അവജ്ഞയോടുകൂടെ പുറംകാലം കൊണ്ട് ചവിട്ടി മാറ്റുക എന്ന് മാത്രം ഓർമ്മപ്പെടുത്തി നല്ല കാര്യങ്ങൾ പറയാനും പ്രവർത്തിക്കാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഇനിയും കാണാം. ദുആ വസിയ്യത്തോടുകൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.